നമസ്കാരം. ഞാൻ ഡോക്ടർ തോമസ് എബ്രഹാം, ഫിസിഷ്യൻ ആൻഡ് ഡയറക്ടർ സെൻറ്റ് മേരീസ് ഹോസ്പിറ്റൽ തൊടുപുഴ. ഇന്ന് ലോക പ്രമേഹ ദിനം. ഇന്ന് ലോകം മുഴുവൻ പ്രമേഹ ദിനം ആചരിക്കുന്നത് എന്തിനേന്ന് പറഞ്ഞാൽ, രോഗികൾക്ക് പ്രമേഹത്തെപ്പറ്റി ഒരു ഉൾക്കാഴ്ച ഉണ്ടാകാനും അത് വരാതിരിക്കാനുള്ള കാരണങ്ങളെപ്പറ്റി ബോധവൽക്കരിക്കാനും വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളാണ് ഈ ലോക പ്രമേഹ ദിനത്തിൽ നടക്കുന്നത്. നമ്മുടെ ലോകത്തിൽ ഇന്ന് പ്രമേഹം കത്തിപ്പിടിക്കുകയാണ്. ലോക ആരോഗ്യ സംഘടനയുടെ കണക്കുകളനുസരിച്ച് ഇന്ന് 66.2 ദശലക്ഷം പ്രമേഹ രോഗികളുണ്ടെങ്കിൽ 2026 ആകുമ്പോഴത്തേക്കും അത് ഏതാണ്ട് 3 ഇരട്ടി കൂടുമെന്നുള്ളതാണ് കണക്കുകൂട്ടലുകൾ. എന്തുകൊണ്ട് ഒരു പ്രമേഹത്തെപ്പറ്റി നമ്മൾ ഓരോ രോഗിയും അറിഞ്ഞിരിക്കണം? പ്രമേഹം സാധാരണ ഒരു അസുഖത്തേക്കാൾ വളരെയധികം വ്യത്യസ്തമായ ഒരു അസുഖമാണ്. കാരണം 3-4 കാരണങ്ങളുണ്ട്. ഒന്ന്, പ്രമേഹം പൂർണ്ണമായിട്ട് ചികിത്സിച്ച് തീരുന്നില്ല. പ്രമേഹത്തിന് ഒരു തീരാവ്യാധിയാണ്, വളരെ കാലങ്ങൾ ഇതിന് ചികിത്സ വേണ്ടി വരും. 2, പ്രമേഹ രോഗ ചികിത്സയിൽ രോഗിയുടെ പങ്ക് നിർണായകമാണ്, പ്രത്യേകിച്ച് ഭക്ഷണക്രമത്തിലും അതുപോലെ തന്നെ വ്യായാമത്തിലും. പ്രമേഹ ചികിത്സയിൽ ഡയറ്റ്, എക്സസൈസ് ആൻഡ് മെഡിസിൻ ആണ്. അതിൽ പ്രമേഹ രോഗി ഡയറ്റും എക്സസൈസും ചെയ്തില്ലെങ്കിൽ ഡോക്ടറുടെ ഉദ്യമം നിഷ്ഫലമായി പോകും. ഇതുകൂടാതെ പ്രമേഹം ഒരു അസുഖം മാത്രമല്ല, മറ്റ് പല അസുഖങ്ങളിലേക്കും വഴിതെളിക്കുന്ന ഒരു സങ്കീർണമായ ഒരു രോഗം കൂടിയാണ്. അതായത് പ്രത്യേകിച്ച് നമ്മൾക്ക് ഹൃദ്രോഗം, കണ്ണിനുള്ള അസുഖങ്ങൾ, വൃക്കയുടെ അസുഖങ്ങൾ, ഞരമ്പ് സംബന്ധമായ അസുഖങ്ങൾ, പക്ഷാഘാതങ്ങൾ, ഇങ്ങനെ വളരെയധികം സങ്കീർണതയിലേക്ക് പോകാവുന്ന ഒരു അസുഖം കൂടിയാണ്. ഇതുകൂടാതെ പ്രമേഹം കുടുംബത്തിലെ മറ്റ് അംഗങ്ങൾക്കൂടെ വരാൻ സാധ്യതയുള്ളതിനാൽ രോഗിക്കും രോഗിയുടെ കുടുംബാംഗങ്ങൾക്കും ഈ പ്രമേഹ രോഗത്തെപ്പറ്റി ഒരു ത്രിമാനമായ ഒരു ഉൾക്കാഴ്ച ഉണ്ടാകേണ്ടതാണ്. ഇന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഏതാണ്ട് 66.2 ദശലക്ഷം രോഗികളെ നമ്മൾ ഒരു പ്രമേഹ രോഗികളായിട്ടുണ്ടെങ്കിൽ പ്രമേഹ രോഗത്തിന് മുമ്പുള്ള പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ 77.2 ദശലക്ഷം രോഗികളുണ്ട്. അപ്പോൾ നമ്മൾ എത്രയും നേരത്തെ ഈ പ്രമേഹമുണ്ടോ എന്ന് പാരമ്പര്യമായിട്ട് കുടുംബത്തിൽ അസുഖമുള്ളവർ അല്ലെങ്കിൽ ജീവിത മീൻസ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ശരീരഭാരം കൂടുതലുള്ളവരും അങ്ങനെയുള്ളവർ അല്ലെങ്കിൽ പ്രമേഹം വരാൻ സാധ്യതയുള്ളവർ, അവർ നേരത്തെ തന്നെ നമ്മൾ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്ത് അവർക്ക് പ്രമേഹമുണ്ടോ എന്ന് കണ്ടുപിടിക്കേണ്ടതാണ്. ഈ ഇടക്കാലങ്ങളിൽ നമ്മൾക്കുണ്ടാകുന്ന ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം കൊണ്ട് ഈ 77.2 ദശലക്ഷം രോഗികളെ നമ്മൾക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ കണ്ടുപിടിക്കാൻ സാധിച്ചു. ഇതുകൂടാതെ നമ്മൾ ഈ ജീവിതശൈലി മാറ്റേണ്ടതിനെ പറ്റിയുള്ള ബോധവൽക്കരണവും സാധാരണ എല്ലാ ബോധവൽക്കരണ പ്രമേഹ ലോക പ്രമേഹ ദിനത്തിലും നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഈ സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലിൻ്റെ ഈ പ്രമേഹ ദിനത്തെ ബോധവൽക്കരണ ക്ലാസ്സുകൾ മുന്നോട്ട് ഒരു പരമ്പരയായിട്ടുണ്ടായിരിക്കുന്നതാണ്. നമ്മൾ പ്രമേഹ രോഗിയിലെ 2 തരത്തിലുള്ള മീൻസ് രക്തക്കുഴലുകൾ, അതായത് പഞ്ചസാര കൂടിയ രക്തം രക്തക്കുഴലുകളുടെ ഓടുമ്പോൾ രക്തക്കുഴലുകളുടെ കൊളസ്ട്രോളിൻ്റെ പരലുകളും ചില ഡിപ്പോസിറ്റുകളും ഉണ്ടായിട്ട് രക്തക്കുഴലുകൾ അടയുന്ന ഒരു കാരണത്താലാണ് നമുക്ക് മറ്റ് പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ 2 തരത്തിലുള്ള അസുഖങ്ങളുണ്ട്, മാക്രോ വാസ്കുലറും മൈക്രോ വാസ്കുലർ ഡിസീസസ്. രക്തക്കുഴൽ വലിയ രക്തക്കുഴൽ അടയുന്നതിൻ്റെയും ചെറിയ രക്തക്കുഴൽ അടയുന്നതിൻ്റെയും പാർശ്വഫലങ്ങൾ നമുക്കുണ്ടാകുന്നതാണ്. അപ്പോൾ ഇന്ന് ഡോക്ടർ നിവേദ് രോഗലക്ഷണങ്ങളെപ്പറ്റിയും ചികിത്സകളെപ്പറ്റി പറയുന്നതാണ്. വരും ദിവസങ്ങളിൽ പ്രമേഹവും ഹൃദയാഘാതവും അതുപോലെ തന്നെ പ്രമേഹവും ഞരമ്പ് രോഗങ്ങളും പ്രമേഹവും ഡയബറ്റിക് ന്യൂറോപ്പതി അതുപോലെ തന്നെ പ്രമേഹവും ഹൃദ്രോഗങ്ങളും അതുപോലെ തന്നെ കൊളസ്ട്രോളും പ്രമേഹവും ഇതുപോലെ തന്നെ ഡയബറ്റിക് ഫുഡിനെ പറ്റിയുള്ള ക്ലാസ്സുകളുണ്ടായിരിക്കുന്നതാണ്. സോ സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ്, സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.